പത്തനംതിട്ടയിൽ സി പി എമ്മിനുള്ളിൽ ഭിന്നത രൂക്ഷം. ആറന്മുളയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 267 പാർട്ടി പ്രവർത്തകർ വിട്ടുനിന്നെന്ന് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്. സി പി എം എൽ ഡി എഫ് യോഗങ്ങളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും രൂക്ഷ വിമർശനം. മന്ത്രിയെ പാർട്ടി നേതാക്കൾ പോലും ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെന്നും വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നതായും പാർട്ടി യോഗങ്ങളിൽ വിമർശനമുയർന്നു. സി പി എം പത്തനംതിട്ട സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികളിലും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിലും മുനിസിപ്പൽ കമ്മിറ്റി യോഗത്തിലുമാണ് മന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായത്. പാർട്ടി നേതാക്കൾക്ക് പോലും മന്ത്രിയെ ഫോണിൽ വിളിച്ചാൽ കിട്ടാറില്ല, സാധാരണക്കാർക്ക് മന്ത്രിയുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുമാണ് ലോക്കൽ കമ്മിറ്റികളുടെ വിമർശനം. പത്തനംതിട്ട നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളോട് മന്ത്രി മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് മുനിസിപ്പൽ കമ്മിറ്റി ആരോപണമുന്നയിച്ചു. നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും മന്ത്രി എന്ന നിലയിൽ നിരവധി കാര്യങ്ങൾ ചെയ്യാമായിരുന്നിട്ട് കൂടി വീണ ഒന്നും ചെയ്യുന്നില്ലെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിമർശനമുയർന്നു. അതേസമയം ആറന്മുളയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച പറ്റിയതായി തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പുറത്തുവന്നു. 267 പാർട്ടി അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇരവിപേരൂർ, കോഴഞ്ചേരി, പന്തളം, പത്തനംതിട്ട ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ 22 ലോക്കൽ കമ്മിറ്റികളിൽ 20 കമ്മിറ്റികളും നിർജ്ജീവമായിരുന്നു. ഇലന്തൂരിൽ രണ്ടും കുളനടയിൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗവും തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചിരുന്നില്ല. മന്ത്രിക്കും പാർട്ടി നേതാക്കൾക്കുമെതിരെയുള്ള വിമർശനങ്ങളും പ്രവർത്തകരുടെ നിസ്സഹകരണവും സൂചിപ്പിക്കുന്നത് ജില്ലയിൽ സി പി എമ്മിനുള്ളിൽ ഭിന്നത രൂക്ഷമെന്ന് തന്നെയാണ്. ജനം പത്തനംതിട്ട.